എന്ത് കാര്യം, ഇഡിയുടെ പരിധിയിൽ എത്ര കേസ് ഇവിടെ ഉണ്ടായി? സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടായി, ലൈഫ് മിഷൻ ഉണ്ടായി, കരുവന്നൂർ അന്വേഷണം ഉണ്ടായി. എവിടെ എത്തി നിൽക്കുന്നു അന്വേഷണം? എവിടെ എത്തി? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ മലപ്പുറം കത്തി കൊടുവാളി ഇപ്പം ശരിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് എത്ര അന്വേഷണം നടന്നു? ആ അന്വേഷണമൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി. ഇതിപ്പോഴും നടക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ തമ്മിൽ പോരിലാണ് എന്നിവർ കാണിക്കാൻ വേണ്ടിയാണ്. ഇവർ തമ്മിൽ ബാന്ധവത്തിലാണ്, ഇവർ തമ്മിൽ എല്ലാ സ്ഥലത്തും അറേഞ്ച്മെൻറ്റ്സാണ്. ഇവർ രണ്ട് ബി ജെ പിയും സി പി എമ്മും ബിസിനസ് നേതാക്കന്മാർ തമ്മിൽ ബിസിനസ് പാർട്ട്നർഷിപ്പിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരന്തരീക്ഷത്തിലാണ്. അന്വേഷണം നടന്നാൽ നല്ല കാര്യം, അന്വേഷണം നടന്നാൽ നല്ല കാര്യം, അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഇതിന് മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങൾ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല, ഇടനിലക്കാരെ വെച്ചുകൊണ്ട് ഇതെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സേഫാണ്, ഒന്നും തൊടാൻ പോകുന്നില്ല, ഇവരാരും തൊടാൻ പോകുന്നില്ല. ഇത്രയും നാളായിട്ട് ഒരു നോട്ടീസ് പോലും. ഈ മാസപ്പടി വിവാദം പുറത്തു വന്നിട്ട് എത്ര നാളായി? ഞങ്ങളാരും ഉന്നയിച്ച ആരോപണമല്ലല്ലോ. ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ, രണ്ടാമതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, അവരാണ് ഇത് കണ്ടുപിടിച്ച് തെളിവുകൾ സഹിതം പറഞ്ഞത്. എന്നിട്ട് ഒരു ഏജൻസി ഒരു നോട്ടീസ് പോലും അവർക്ക് കൊടുത്തില്ലല്ലോ. കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. അച്ഛനും കൊടുത്തിട്ടില്ല, മകൾക്കും കൊടുത്തിട്ടില്ല, രണ്ടുപേർക്കും കൊടുത്തിട്ടില്ല ഒരു നോട്ടീസ് പോലും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ അല്ലാത്ത കമ്പനിക്കും ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഇവരിൽ എത്തില്ല, ഒരു അന്വേഷണം ഇവരിൽ എത്തില്ല. കാരണം അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടനിലക്കാർ ഡൽഹിയിലുണ്ട്. ആ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ എത്ര നാളായി?